നമസ്കാരം. സംസ്ഥാനത്തെ മുഴുവൻ ക്ഷീരകർഷകരുടെയും പ്രശ്നങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പരിഹാരം കാണുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. പത്തനംതിട്ട ജില്ലയിലെ പരിയാരം ക്ഷീരോത്പാദക സഹകരണ സംഘം ഹൈജീനിക് മിൽക്ക് കളക്ഷൻ ഗ്രൂപ്പിന്റെയും ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ക്ഷീരമേഖല ശക്തി പ്രാപിച്ചു വരികയാണ്. സർക്കാരിന്റെ 5 വർഷത്തെ പ്രവർത്തനത്തിലൂടെ ക്ഷീരമേഖല സ്വയം പര്യാപ്തതയിലെത്തി. പാലിനും പാലുൽപ്പന്നങ്ങൾക്കുമായി ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന നാം ഇപ്പോൾ പുരോഗതിയിലെത്തി. ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അടിയന്തര യോഗം വിളിച്ചുചേർത്ത് പരിഹാരം കണ്ടെത്തി. കോവിഡ് പ്രതിസന്ധി നേരിട്ടപ്പോൾ ഡൊമിസിലറി കെയർ സെന്ററുകളിലും അംഗൻവാടികളിലും പട്ടികജാതി കോളനികളിലും അതിഥി തൊഴിലാളികൾക്കും പാൽ വിതരണം ചെയ്യുവാൻ സർക്കാർ നിർദ്ദേശം നൽകി. അധികം വരുന്ന പാൽ പാൽപ്പൊടിയാക്കാനുള്ള സംരംഭം സംസ്ഥാനത്ത് 1 വർഷത്തിനുള്ളിൽ ആരംഭിക്കും. പാൽ ഉൽപ്പന്നങ്ങൾ അധികമായി വന്നാൽ അവ സ്കൂൾ കുട്ടികളുടെയും മറ്റും കിറ്റിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് സാഹചര്യത്തിൽ കേരള ഫീഡ്സ് കാലിത്തീറ്റയും കോഴിത്തീറ്റയും കർഷകരിൽ എത്തിച്ചു നൽകി. നാട്ടിൽ വരുന്ന നിരവധി പ്രവാസികൾ ക്ഷീരമേഖലയിലേക്ക് കടന്നുവരുന്നു. സബ്സിഡി നിരക്കിൽ പുൽകൃഷിയും ആരംഭിക്കാം. സഹകരണ സംഘം പാൽ കൃത്യമായി അളന്ന് നൽകാമെന്നും അവ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇല്ലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി, ഇല്ലന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാത്യു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആതിര ജയൻ, ഇല്ലന്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം എസ് സിജു, ഗീതാ സദാശിവൻ, ജയശ്രീ, മനോജ്, ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി പി സുരേഷ് കുമാർ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ സിന്ധു, വിനോജ് മാമൻ, ജില്ലാ ഡയറി അസിസ്റ്റന്റ് മാനേജർ ഗിരീഷ് കൃഷ്ണൻ, ഇല്ലന്തൂർ ക്ഷീരവികസന ഓഫീസർ സുനിതാ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രൈം ന്യൂസ്.